നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലാണ് കടലിൽ മീൻ പിടിക്കുകയായിരുന്ന ഒരു മത്സ്യത്തൊഴിലാളിക്ക് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് വെടിയേറ്റത് അതായത് ഫോർട്ട് കൊച്ചിയിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ മാത്രം അകലെ കടലിലാണ് തൻ്റെ മീൻപിടുത്തം പുരോഗമിക്കുന്നതിനിടയിൽ ഈ മത്സ്യത്തൊഴിലാളിയുടെ ചെവിയിൽ എന്തോ വന്ന് തറയ്ക്കുന്നതും രക്തം വാർന്നൊഴുകുന്നതും അദ്ദേഹം ആഹ് നിലംപതിക്കുന്നതും എന്നാണ് സുഹൃത്തുക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ പറയുന്നത് ഇവിടെ നേവിയുടെ പരിശീലനം നടക്കുകയായിരുന്നുവെന്നും നേവിയുടെ പരിശീലനത്തിനിടയിൽ ലക്ഷ്യം തെറ്റിയാണ് ഈ വെടിയുണ്ട മത്സ്യത്തൊഴിലാളിയുടെ ശരീരത്ത് തറച്ചതെന്നുമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ സമയത്ത് മത്സ്യത്തൊഴിലാളിക്ക് വെടിയേറ്റ അതേ സമയത്ത് നേവി ഇവിടെ പരിശീലനം നടത്തിയിരുന്നതായും വ്യക്തമാക്കുന്നുണ്ട് പോലീസ് അത് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ വെടിയുണ്ടയുടെ അവശിഷ്ടങ്ങൾ വള്ളത്തിൽ നിന്ന് തന്നെ കണ്ടെടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നേവി തറപ്പിച്ചു പറയുന്നു ഇത് ഞങ്ങളുടെ വെടിയുണ്ടയല്ല നേവി പരിശീലനം നടത്തുന്നു എന്നുള്ളത് ശരിയാണ് ഇത് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വെടിയുണ്ടയല്ല ഇതിനേക്കാളും വലിയ വെടിയുണ്ടയാണ് പരിശീലനത്തിന് ഉപയോഗിക്കുന്നതെന്നും മത്സ്യത്തൊഴിലാളിക്ക് വെടിയേറ്റതിനു പിന്നിൽ നേവി അല്ല എന്നും നേവി ശക്തിയുക്തം നിഷേധിക്കുകയാണ് എന്നാൽ കടലിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ വെടിയേൽക്കാൻ സാധ്യത കുറവാണ് ഇതേ സമയത്ത് തന്നെയാണ് നേവിയുടെ പരിശീലനം നടന്നത് അതുകൊണ്ട് തന്നെ നേവിയുടെ കയ്യിൽ നിന്ന് തന്നെ പറ്റിയ ഒരു അബദ്ധമായിരിക്കും അല്ലെങ്കിൽ അബദ്ധം എന്നു തന്നെയാണ് എന്ന് പോലീസ് ഇപ്പോൾ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്തായാലും നേവി അത് നിഷേധിക്കുന്നിടത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് നേവിക്ക് അത് സാധാരണഗതിയിൽ നിഷേധിക്കേണ്ട കാര്യമില്ല വെടിയുണ്ടയുടെ അവശിഷ്ടം കണ്ടെടുത്ത സ്ഥിതിക്ക് അത് ബാലിസ്റ്റിക് പരിശോധനകൾ കഴിച്ചിട്ടുണ്ട് ആ ബാലിസ്റ്റിക് പരിശോധനകൾ വന്നതിന് ശേഷം മാത്രമേ സ്ഥിതിഗതികൾ എന്താണ് എന്ന് വളരെ കൃത്യമായി പറയാനാകൂ പക്ഷേ പോലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇത് നേവിയുടെ ഭാഗത്തു നിന്നുണ്ടായ ലക്ഷ്യം തെറ്റിലാണെന്നും നേവി തറപ്പിച്ചും അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ വെടിയുണ്ടല്ല എന്ന് നേവിയും പറയുന്നിടത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട് ആരാണ് പിന്നെ ഈ മത്സ്യത്തൊഴിലാളിയെ വെടിവെച്ചത് അതായത് കേരളത്തിൻ്റെ തീരപ്രദേശത്തും ഒരു ആയുധക്കടത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ തീരപ്രദേശത്തും അതുപോലെ തന്നെ കായൽ ഉൾനാടൻ ജലാഗതാഗത മേഖലകളിലെല്ലാം ആയുധക്കടത്ത് നടക്കുന്നതിൻ്റെ ചില സൂചനകൾ ഇതിനു മുന്നേ തന്നെ ലഭിച്ചിരുന്നു ചില വ്യക്തികൾ രാത്രി ചൂണ്ടയിൽ മീൻ പിടിക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കുമായി ഉൾനാടൻ ജലഗതാഗത മാർഗ്ഗത്തിലൂടെ പോകുമ്പോൾ ഒക്കെ ഇത്തരത്തിൽ സംശയാസ്പദമായ രീതിയിൽ ബോട്ടുകൾ തീരപ്രദേശത്തേക്കും അതുവഴി ഉൾനാടൻ ജലമാർഗ് മാർഗ്ഗത്തിലൂടെ മറ്റു പ്രദേശങ്ങളിലേക്കും ഒക്കെ ജലാശയങ്ങളിലേക്കുമൊക്കെ എത്തി ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതായും മറ്റുമെല്ലാം ചില ദൃക്സാക്ഷി വിവരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ ആരാണ് ഇവിടെ നേവിക്ക് പുറമെ ആയുധ പരിശീലനം നടത്തുന്നത് എന്നത് ഒരു ചോദ്യചിഹ്നമാണ് നേവി അത് നിഷേധിക്കുകയും വെടിയുണ്ട നേവിയുടേതല്ല എന്ന് വരികയും ചെയ്താൽ കാര്യം ഗുരുതരമാണ് കേരളത്തിൽ സായുധ സേനകളല്ലാതെ ആരാണ് ഇവിടെ വെടിവെച്ച് പരിശീലിക്കുന്നത് പല നഗരങ്ങളിലും അതുപോലെ തന്നെ പല തെരുവുകളിലും തെരുവു നായ്ക്കളെ വെട്ടി നേടുന്നതായ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് മനുഷ്യരെ വെട്ടിക്കൊല്ലുന്നതിന് മുന്നേ തെരുവു നായയെ വെട്ടിക്കൊന്നുകൊണ്ട് പരിശീലിപ്പ് നടത്തുന്ന ചില കേന്ദ്രങ്ങൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആയുധ കച്ചവടവും ലഹരി കച്ചവടവും പൊടിപൊടിക്കുകയാണ് കേരളത്തിൽ എന്നതിന് സംശയമൊന്നുമില്ല അപ്പോൾ തന്നെ ഈ വെടിവെച്ചുകൊണ്ടുള്ള പരിശീലനവും യാഥാർത്ഥ്യമല്ല എന്നാരു കണ്ടു എന്തായാലും കാര്യത്തിൽ വിഷയത്തിന്മേൽ കാര്യക്ഷമമായ അന്വേഷണം തന്നെ നടക്കുന്നുണ്ട് ബാലിസ്റ്റിക് റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ കാര്യത്തിൽ വ്യക്തമായ സൂചന ലഭിക്കും കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ അല്ലെങ്കിൽ തീവ്രവാദ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും ലഹരി ആയുധ കച്ചവടങ്ങൾ വർദ്ധിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നതും ഇത്തരം സംഭവങ്ങൾ മത്സ്യത്തൊഴിലാളിക്ക് വെടിയേറ്റതുപോലുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോഴും ദുരൂഹത എന്നൊന്ന് ഇവിടെ ഉരുണ്ടുകൂടുകയാണ് എന്നതിൽ സംശയമില്ല പ്രത്യേകിച്ചും നേവി അത് നിഷേധിക്കുന്ന സാഹചര്യത്തിൽ വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്